നമസ്കാരം. നമ്മൾ അതിജീവനത്തിൻ്റെ ഒരു സമരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. COVID-19 കൊറോണ വൈറസ് ബാധ ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച് വിവിധ രാജ്യങ്ങൾ വഴി നമ്മുടെ ഭാരതത്തെയും ഈ രോഗം ഗ്രസിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ നടപടികൾ, നമ്മുടെ നിയന്ത്രണ സംവിധാനങ്ങൾ അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചു. അത് ഒരു വലിയ കാര്യമാണ്. COVID-19 കഥ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എങ്ങനെ അതിനെ അതിജീവിച്ചു അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സംവിധാനങ്ങൾ എത്രമാത്രം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ രീതിയെ പലകുറി അഭിനന്ദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൊറോണ വൈറസ് ബാധയുടെ ഇതുവരെയുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ കഥാവിശേഷങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടേ? ഞാൻ സുദർശൻ നമ്പൂതിരി, ചീഫ് സബ്ജക്ട് എഡിറ്റർ ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. എന്നോടൊപ്പം സനോജ് നായർ, ഡയറക്ടർ പ്രോഗ്രാംസ് ആൻഡ് ഇവൻറ്റ്സ്. സനോജ് ഭായ്, നമസ്കാരം. നമ്മൾ ശരിക്കും ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ നമ്മുടെ അതിജീവനം, ഭാരതത്തിൻ്റെ അതിജീവനം ഒരു വ്യത്യസ്തമായ ശൈലിയിലാണ്, വ്യത്യസ്തമായ രീതിയിലാണ്. ലോകം മുഴുവൻ അത് ഉറ്റുനോക്കുകയാണ്. നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ജനങ്ങൾ അനുസരിച്ചു. നമ്മുടെ വിവിധ സംസ്ഥാന സർക്കാരുകൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചു. അങ്ങനെ വളരെ ശക്തമായ ഒരു അതിജീവനത്തിൻ്റെ, ഒരു മാതൃകാപരമായ ഒരു അതിജീവനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ ഇതിനെ അതിജീവിക്കുകയില്ലേ? ഉറപ്പല്ലേ? തീർച്ചയായും. സുദർശൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായി പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ്. കാരണം ഇത് ജനതയുടെ, ഇന്ത്യൻ ജനതയുടെ ഒരു വിജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഇത് അവരുടെ ത്യാഗമാണ്. 21 ദിവസങ്ങൾ, ഇപ്പം രണ്ടാം ഘട്ടം തുടങ്ങിയെങ്കിലും കഴിഞ്ഞ 21 ദിവസങ്ങൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായി ഗവൺമെൻറ്റുകൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും, ഇപ്പം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേ തള്ളു ഇറങ്ങിയടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ 135 കോടി ജനതയിൽ ഒരു 90% അല്ലെങ്കിൽ ഒരു 95% പ്രധാനമന്ത്രിയുടെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കുകയും നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആ നിർദ്ദേശങ്ങളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് കൃത്യമായി അവർ വീടുകളിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് ആ ഒരു സമൂഹ വ്യാപനത്തിന് തടയിട്ടു. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതിന് നമ്മൾ നമിക്കേണ്ടത് നമ്മുടെ ഭാരത ജനതയെ തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ചുറ്റുപാടും കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ലോകത്ത് മറ്റു ഒരിടത്തും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണിത്. ഇന്ന് നമ്മൾ അമേരിക്കയുടെ കാര്യം പറയുന്നു, സ്പെയിനിൻ്റെ കാര്യം പറയുന്നു, ഇറ്റലിയുടെ കാര്യം പറയുന്നു, അവിടെയൊക്കെ ഇത്തരത്തിൽ ഇത് വളരെയധികം ഒരു വേർസ്റ്റ് സിനോറിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ സാമൂഹിക അകലം പാലിച്ചില്ല. പ്രത്യേകിച്ചും അവിടുത്തെ ഗവൺമെൻറ്റുകളൊന്നും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്ത തരത്തിലൊരു നിലപാടിലോട്ട് ആദ്യം പോയില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അങ്ങനെ നിലപാടുകൾ എടുത്തപ്പോൾ തന്നെ വളരെ വൈകിപ്പോയി. ആ വൈകിയ വേളയിൽ പോലും അവിടുത്തെ ജനത അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഫിലിപ്പൈൻസിൽ നിന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെയൊക്കെ എല്ലാം വളരെ ഇപ്പോഴും സാധാരണ നിലയിലാണ്. കോവിഡിൽ നിന്നും അവരെ ബാധിച്ചിട്ടേ ഇല്ല. ആളുകൾ റോഡിൽ ഇറങ്ങി നടക്കുന്നു. നിയമ സംവിധാനങ്ങളൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ആളുകളിൽ ഇതൊരു വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാരത ജനതയുടെ ഒരു എന്താ പറയുക, നിശ്ചയദാർഢ്യം, ഒത്തൊരുമ, കൃത്യമായി നമ്മുടെ ഒരു ഭരണ സംവിധാനങ്ങളെ അനുസരിക്കാനുള്ള അവരുടെ ഒരു ക്ഷമാശീലം, നമ്മുടെ ആർഷഭാരത സംസ്കാരം, അതുതന്നെയാണ് ഇത് വീണ്ടും ഈ ഒരു കാര്യത്തിൽ ഇവിടെ നമുക്ക് പ്രതിഫലിച്ച് കണ്ടത്. തീർച്ചയായിട്ടും 135 കോടി ജനങ്ങളെ വീട്ടിലിരുത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യമായി പറയാനുള്ളത്. കാര്യം നമ്മുടെ പ്രധാനമന്ത്രി കൈക്കൊണ്ട ആ ഒരു നിലപാട് ഇന്നിപ്പം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ഈ ഒരു നേതാവിനെ, 135 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, 29 സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യം, പിന്നെ അതുപോലെ തന്നെ വിവിധ ഭാഷ, വിവിധ കൾച്ചർ, അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച്, ഈ ഓരോ സംസ്ഥാനത്തിനും ഓരോ മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിമാർ വഴി നിർദ്ദേശം നൽകുകയും കൃത്യമായി ഓരോ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗൺ പ്രാവർത്തികമാക്കുകയും, അത് നിയമങ്ങൾ മുഖേനയാണെങ്കിൽ അങ്ങനെ, അല്ലാതെയെങ്കിൽ അങ്ങനെ, അതൊരു വലിയൊരു ഏകോപനമാണ്. കാര്യം ഭാരതം, ലോകം ഇന്ന് ഉറ്റുനോക്കുന്നുണ്ട് ഈ ഒരു ഏകോപന ചാതുര്യത്തെ. കാര്യം വളരെ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല ഈ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമുക്കിത് വാക്കുകൊണ്ട് പറയാം, പക്ഷേ അത് പ്രവൃത്തിയിൽ കാണിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. ഇന്നിപ്പോൾ നമ്മുടെ ദേശീയ ചാനലുകളെല്ലാം ലോക്ക്ഡൗൺ 2.0 എന്നാണ് ഈ ഒരു ഘട്ടത്തെ പറയുന്നത്, രണ്ടാം ഘട്ടം. ഇതിൻ്റെ ആദ്യ ഘട്ടം നമ്മൾ കഴിഞ്ഞുപോയ, ഇന്നലെ വരെ കഴിഞ്ഞുപോയ ഒന്നാം ഘട്ടത്തിൽ കൈക്കൊണ്ട, പ്രധാനമന്ത്രി കൈക്കൊണ്ട നിലപാടിനെ രാജ്യം അക്ഷരാർത്ഥത്തിൽ സ്വാഗതം ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. കാര്യം ഒരു പരിധിവരെ നമുക്കിതിന് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ മുക്തമായിട്ടില്ല. ഇനിയും നമ്മൾ ജാഗ്രതയോടെ കരുതിയിരുന്നേ മതിയാവൂ.
ഈ പറയുന്ന മെയ് 3 വരെയുള്ളത് ഒരു ലോക്ക്ഡൗൺ രണ്ടാം കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ടും തീരാൻ പോകുന്നില്ല ഈ ദുരിതങ്ങൾ. ഇത് ഇതിനൊരു വാക്സിനേഷൻ നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല, ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയിട്ടില്ല. മുൻകരുതലുകളും ജാഗ്രതയും മാത്രമേ ഇപ്പോഴും നമ്മുടെ കൈവശമുള്ളൂ. അപ്പം അത് തന്നെയാണ് നമ്മൾ ഇനിയും കുറച്ച് ദിവസത്തേക്ക് തുടർന്ന് പോകേണ്ടതായിട്ടുള്ളത്. നമ്മളും തത്വമൈ ടി വിയും അതനുസരിച്ചാണ് നമ്മളും ഇപ്പോൾ പറയുന്നത്, ആഘോഷിക്കേണ്ട സമയമല്ല ഇത്. പക്ഷേ ജാഗ്രതയോടെ മുന്നോട്ട്, ഇനിയുള്ള ഓരോ അടിയും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കാര്യം മെയ് 3 ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ പിൻവലിച്ചേക്കും. നമ്മൾ അറിയാം, നമുക്കറിയാം 40 ദിവസങ്ങളായി ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത്, 41 ദിവസമാണ്. ആ ഒരു മണ്ഡലകാലം അത്രയും നമ്മൾ വീർപ്പുമുട്ടിയിരിക്കുകയാണ് നമ്മുടെ ജനത. ഈ പറഞ്ഞ ജനത തന്നെ വളരെയധികം സഫറിങ്ങിലൂടെ വീട്ടിലിരിക്കുകയാണ്. പലരും ആ ഒരു അവരുടെ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ജോലിക്ക് പോലും പോകാൻ പറ്റാതെ, അതെ അതെ അതെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്നവരുണ്ട്, നിത്യവൃത്തിക്ക് പൊയ്ക്കൊണ്ടിരുന്നവർ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ, അതും മറുവശമാണ് ഇതിൻ്റെ. പക്ഷെ ഇപ്പം നമുക്ക് ആവശ്യം നമുക്ക് ഈ രോഗത്തെ ഇവിടുന്ന് തുരത്തി ഓടിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് സനോജ് ഭായി നേരത്തെ പറഞ്ഞ പോലെ, ആ ത്യാഗോജ്വലമായ ആ ജനതയുടെ പ്രവൃത്തി അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൻ്റെ പ്രഖ്യാപനം ആരംഭിച്ചത്. തൻ്റെ ആ പ്രസംഗത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറെ ശതമാനം മാറ്റിവെച്ചത്, അദ്ദേഹം ലോക്ക്ഡൌൺ നീട്ടിയത് പോലും വളരെ രണ്ട് വരികളിൽ പറഞ്ഞു നിർത്തി. പക്ഷേ അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യൻ ജനതയുടെ ആ ത്യാഗത്തെ, ത്യാഗ മനോഭാവം. അതെ അതെ, അത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാര്യം നമുക്ക് എല്ലാവർക്കും അതിൽ അഭിമാനിക്കാം, നമ്മളൊരു ഇന്ത്യക്കാരായ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ആരോഗ്യത്തോടെ ഈ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സ്പെയിനിലും ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ അവിടെയൊക്കെയുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ പോലും അവരിപ്പോൾ ഭീതിയുടെ നിഴലിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വിട്ടിരുന്നു, അവിടുന്ന് നമ്മുടെ ആൾക്കാർ തന്ന റിപ്പോർട്ടുകൾ, അവരൊക്കെ ഭീതിയുടെ നിഴലിലാണ്. കാര്യം അവിടുത്തെ ഗവൺമെൻറ് എന്ത് നിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നോ അല്ലെങ്കിൽ അതനുസരിക്കാൻ അവിടുത്തെ ജനത തയ്യാറാകുമെന്നോ ആർക്കും ഒരു നിശ്ചയമില്ല. പക്ഷെ നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ മുകളിൽ ഒരു രക്ഷകനുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമുണ്ട് ഇന്ത്യൻ ജനതയ്ക്ക്. അത് അതിനകത്ത് രാഷ്ട്രീയം, ജാതി, മതം അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിൽക്കുന്നത്. ഇതിലിപ്പം തബ്ലീഗ് പോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ ജനത ഒരുമിച്ച് തന്നെയാണ് ഈ കാര്യത്തിന് നിന്നതെന്ന് വേണം നമ്മൾ എടുത്തു പറയേണ്ട. ഈ തബ്ലീഗ് വിഷയം ഒരുവേള ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ ലോക്ക്ഡൌൺ ഇന്നലെ കൊണ്ട് തീരുമാനിക്കും. അത് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചാണ്. തബ്ലീഗ് വിഷയമാണ്. കാര്യം തമിഴ്നാടൊക്കെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും രോഗമുക്തമായും നിന്ന സംസ്ഥാനമാണ്. പക്ഷേ രണ്ടാം ഘട്ടത്തിലോട്ട് വരുമ്പോൾ തമിഴ്നാടൊക്കെ വളരെയധികം ഇൻഫെക്റ്റഡ് ആയത് ഈ തബ്ലീഗ് ഇത് വിഷയത്തെ തുടർന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കൊണ്ട് നമ്മൾ ഇന്ത്യ ലോക്ക്ഡൌണിൽ നിന്ന് മാറി എല്ലാ നിയന്ത്രണങ്ങളും ഒരുപക്ഷെ പെട്ടെന്ന് മാറില്ലായിരിക്കും. എന്നാലും നമ്മൾ ഒരു നിയന്ത്രണങ്ങൾക്ക് ഒരു നിയന്ത്രണം വരും എന്നേ ഉള്ളൂ അല്ലേ. നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ നേരത്തെ സനോജ് ഭായ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ വളരെ ശക്തമായ നടപടികളാണ് വിവിധ സംസ്ഥാനങ്ങൾ കൈക്കൊള്ളുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും കെ കെ ശൈലജയും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വളരെ കേന്ദ്ര ഗവൺമെൻറ്റുമായും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശങ്ങളുമായും ഒക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ ആ തോളോട് തോൾ ചേർന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ തന്നെ തോളോട് തോൾ ചേർന്ന് സർക്കാരുകൾ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അനുസരിച്ച് ആ രീതിയിലുള്ളൊരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ അതുപോലെ കോട്ടയം ജില്ലയിലൊക്കെ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ 10 താഴെയാണ്, 2, 3, 5, 6 ആ രീതിയിലാണ്. അപ്പോൾ കേരളത്തിലേക്കും ആ ഒരു നിയന്ത്രണം, ആ ഭാരതത്തിൻ്റെ മൊത്തമായ നിയന്ത്രണം കേരളത്തിലും വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. കാര്യം നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് പറയാൻ കഴിയണം. അതൊരു മാധ്യമ സംസ്കാരമാണ്. ആ ഒരു സംസ്കാരത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് തത്വമായി. അതുകൊണ്ട് നല്ലത് കണ്ടാൽ അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ മറ്റോ ഒന്നുമില്ല. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ നല്ലത് തന്നെ പറയും. ഇവിടുത്തെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ ഈ കാര്യത്തിൽ കൈക്കൊണ്ട നിലപാടുകൾ പലപ്പോഴും പ്രശംസന അർഹമാണ്. കാരണം ഓരോ പ്രാവശ്യവും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വരുന്ന മുറയ്ക്ക് അത് കൃത്യമായി നിയമ സംവിധാനങ്ങളിലൂടെ നടപ്പിലാക്കാൻ അതിനൊന്നും അദ്ദേഹം യാതൊരു കോംപ്രമൈസിനും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഇക്കാര്യത്തിൽ നമ്മൾ എടുത്തു പറയണം. അതുപോലെ തന്നെയാണ് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ. കാര്യം എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഊണും ഉറക്കവും ഒക്കെ മാറ്റിവെച്ചിട്ട് ടീച്ചർ ഏത് സമയം വിളിച്ചാലും വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇപ്പം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനങ്ങളും മറ്റും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. പ്രധാനമന്ത്രി അവിടെ തരുന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അല്ല, കേന്ദ്ര സഹായങ്ങൾ കുറഞ്ഞു പോകുന്നില്ലേ, കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടോ, ഒരു ഏകോപനത്തിൽ ഒരു ഇത് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചില്ല, ഒരു ഡിസ്റ്റൻസ് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ വളരെ നയപരമായി അദ്ദേഹം കൃത്യമായി പറഞ്ഞു, പ്രധാനമന്ത്രി വളരെയധികം കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി.
അത് അതിന് അതിനകത്ത് കുറേ ഇത്രയും വലിയൊരു കോർഡിനേഷനാണ്, അതിനകത്ത് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും വരാം. പക്ഷേ ഈ സമയത്ത് അതൊന്നും നിരത്തി കണക്കുകളുടെ സ്കോർ ഗ്രാഫ് ഉയർത്തേണ്ട സമയമൊന്നും അല്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് അതിജീവനമാണ്. അത് മുഖ്യമന്ത്രി പറയാതെ പല പ്രാവശ്യം നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ മേഖലകൾ തിരിച്ച് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ഇപ്പം ഓരോ മേഖലകളും ജില്ലാടിസ്ഥാനത്തിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു പരിധിവരെ നമുക്കത് അത് നമുക്ക് ഒരിക്കലും കണ്ണടച്ച് പോകാൻ പറ്റുന്ന കാര്യമല്ല. സംസ്ഥാനം അതുപോലെ തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ ആരോഗ്യ വകുപ്പ്. അതിലാദ്യം പറയേണ്ട വകുപ്പ് ആരോഗ്യവകുപ്പാണ്. എത്ര കൈകൂപ്പി തൊഴുതാലും മതിയാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ പോലീസ് സംവിധാനം, നമ്മളെപ്പോഴും കളിയാക്കുന്നവരാണ് നമ്മുടെ നിയമ സംവിധാനം, പോലീസ് സംവിധാനം. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 21 ദിവസത്തെ കാര്യമെടുത്താൽ തന്നെ ഈ ഇത് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും, അവരുടെ വീട്ടിൻ്റെ 5 കിലോമീറ്റർ പരിസരത്തെങ്കിലും ചെക്കിംഗ് പോയിൻ്റ് ഇല്ലാത്ത ഒരു പോയിൻ്റ് കാണില്ല. അത്രയും വിജിലൻ്റ് ആയിട്ട് രാത്രിയും പകലും നമുക്കറിയാം ഈ മീനമാസത്തിലെ ചൂട്. ഈ നട്ടുച്ചയ്ക്ക് പോലും പല ജംഗ്ഷനുകളിലും അവർക്കൊരു കുടയോ ഷെൽട്ടറോ ഒന്നുമില്ല. അവിടെ ഈ അവർക്കും ഉണ്ട് കുടുംബവും കുട്ടികളും പ്രാരാബ്ദവും ഒക്കെ, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവരും ഡ്യൂട്ടി ചെയ്യുന്നത്. പിന്നെ ഒരു വിഭാഗം നമ്മളുടെ സഹപ്രവർത്തകർ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ. കാര്യം അവരും കൂടെ ഈ രംഗത്ത് ഇത്രയും ഊർജ്ജസ്വലമായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് വീട്ടിൽ സുരക്ഷിതരായിരിക്കുന്നവർക്ക് കൃത്യമായി ഇതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും കിട്ടുന്നത്. ആദ്യമേ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയ ഇളവ് പ്രഖ്യാപിച്ചു. അന്ന് തന്നെ കുറേ പേര് വിമർശനവുമായി ആദ്യം ട്വിറ്ററിലൊക്കെ വന്നിരുന്നു, മീഡിയയ്ക്ക് എന്താ കൊമ്പുണ്ടോ, ബാക്കി എല്ലാവർക്കും ആവെങ്കിൽ മീഡിയയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, മീഡിയകൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റൂ. ഇതൊരു ഒരു ആശയ സംവേദനം നടക്കണമല്ലോ, അതിനുവേണ്ടിയാണ്. അതിൽ തന്നെ നമ്മുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ തത്വമൈ ടി വി ഒരുപക്ഷെ ആദ്യം കഴിഞ്ഞ മാസം 20-ാം തീയതി പ്രധാനമന്ത്രി ആദ്യം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലോട്ട് മാറിയ ആദ്യത്തെ ഓൺലൈൻ സംവിധാനം കൂടിയാണ് നമ്മുടെ തത്വമൈ ടി വി. അപ്പം ടീം തത്വമയിലെ ഓരോരുത്തരും ഇപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് വാർത്തകളും അതിൻ്റെ പ്രോഗ്രാംസും ഒക്കെ എത്തിക്കുന്നത് അവരവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെയാണ്. അതും നമുക്ക് ആദ്യം വളരെയധികം ആശങ്ക ഉണ്ടാക്കിയ ഒരു ബാക്കി ഒരു വലിയ ടീം വീട്ടിലിരുന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓഫീസിൽ ഒരു 2 പേരടങ്ങിയ ടീമുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണെന്ന് ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടി വരും. കാര്യം ആ ഇന്ത്യൻ ജനതയുടെ ത്യാഗത്തിൻ്റെ കൂടെ ചേർന്ന് പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ മറ്റാരും പറയില്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ പറയണം. അതുകൊണ്ട് തന്നെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് ശക്തമായി ഇത് പറയുന്നത്. ഇതൊക്കെ കഴിയുമ്പോൾ ഇതൊന്നും ആരും മറന്നു പോകരുത്. കാര്യം ഇവിടെ ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഈ കോവിഡിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ആരും ഇതിനെ വിജയിച്ചെന്നോ ഇതിനെ അതിജീവിച്ചെന്നോ ഒന്നും ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. എങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് പ്രത്യാശയുടെ കിരണങ്ങൾ എവിടെയൊക്കെയോ ഇപ്പോഴുമുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മുക്തമാവും എന്ന് തന്നെ പറയാം. കാര്യം 2018 ഒരു മഹാപ്രളയമുണ്ടായപ്പോൾ അതിനെ അതിജീവിച്ചവരാണ് നമ്മൾ. തുടർന്ന് 2019 വെള്ളപ്പൊക്കവും മലയിടിച്ചിലുമൊക്കെ ആയി മറ്റൊരു ദുരന്തവും നമ്മളെ കാത്തിരുന്നു. അതെല്ലാം കഴിയുമ്പോഴാണ് വീണ്ടും കേരളത്തിൻ്റെ മുകളിൽ ഈ ഒരു മഹാമാരിയും കൂടെ വന്നു വീഴുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറും. കാര്യം ഇവിടെയൊന്നും നമ്മൾ പ്രകടമാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയമോ മതപെറിയോ ഒന്നുമല്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ്, നിസ്സാരമാണ്. നമ്മളെ മനുഷ്യർ എത്ര നിസ്സാരമാണെന്ന് കൂടെ തെളിയിച്ച ഒരവസരമാണിത്. ഇല്ലേ? അതെ, തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും. സനോജ് ഭായ് പറഞ്ഞതുപോലെ വളരെ ശക്തമായ നടപടികളുമായി നിയന്ത്രണ സംവിധാനങ്ങൾ, അതുതന്നെയാണ് ഇതിന് വേണ്ടത്, വേറൊന്നുമല്ല. കാരണം മരുന്നില്ല, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ വേറൊന്നും തന്നെ ഇല്ല, അതൊക്കെ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് ഇതിനെ നിയന്ത്രണങ്ങൾ കൊണ്ട് നമുക്ക് കൈപ്പിടിയിലൊതുക്കാൻ, ഈ രോഗത്തെ നമുക്ക് ഇവിടെ നിന്ന് തുരത്തിയോടിക്കാൻ സാധിക്കും. ഭാരതം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഭാരതം ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്നു. ഈ നിമിഷത്തിൽ ശരിക്കും നമ്മളെല്ലാവരും അഹങ്കരിക്കേണ്ടത് അത് തന്നെയാണ്. നമ്മൾ ഭാരതത്തിൽ ജനിച്ചു എന്ന് നമുക്ക് അഹങ്കാരത്തോടെ പറയാം. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാനാകും. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ചിലപ്പോൾ 3 കൊണ്ട് ഈ ലോക്ക്ഡൗൺ അവസാനിച്ചേക്കും. പക്ഷേ നിയന്ത്രണങ്ങൾ നമ്മളായിട്ട് തന്നെ തുടരുക തന്നെ വേണം. ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കോവിഡ് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന ഒരു മഹാമാരിയല്ല, അനുഭവങ്ങൾ തെളിയിക്കുന്നതാണ്. കാര്യം ചൈനയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോഴും വരുന്നുണ്ട്. വുഹാനിൽ നിന്ന് പാടെ അവർ തുടച്ചു മാറ്റിയെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും കോവിഡ് അവിടെ ചില ഭാഗങ്ങളിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം നിയന്ത്രണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നിയന്ത്രിക്കുക, നമ്മൾ ആലോചിക്കുക നമ്മൾ ഇടപെടേണ്ടത് ഏത് രീതിയിലാണ്. അല്ലാതെ ഇത്രയും ദിവസം നമ്മൾ വീട്ടിൽ കെട്ടിപ്പൂട്ടിയിരുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി 3-ാം തീയതി കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പൊതു ഇടത്തിലേക്ക് ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത്. ഇനിയും നമ്മൾ ഒരു 3-4-5 മാസം കൂടി ജാഗരൂകരാകേണ്ടി വരും എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയുക.
എന്തായാലും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും അതുപോലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സുരക്ഷിതമായിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എങ്കിൽ മാത്രമേ ഭാരതീയർ ആണെന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മഹാമാരിയെ നമുക്ക് തുരത്താനാകൂ. ഇല്ലേ സോസ്? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ നല്ലൊരു നാളേക്കായി പ്രതീക്ഷയോടെ ടീം തത്വമായി. നമസ്കാരം. നമസ്തേ.